അവരുടെ സിമന്റ് വിറ്റ് ഞങ്ങൾ ഉപജീവനം കഴിയുകയാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇന്നത്തെ ഈ ഇത്രയും വലിയൊരു പ്രസൻസ് വെച്ച് അവർക്ക് അവരെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘടന ഇക്കണ്ട കാലം മൊത്തം ഞങ്ങൾ ഇത്രയും പേര് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ഓടി നടന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തോടുകൂടി അതിനൊത്തിരി ഇന്ന് അതിൻ്റെ പരിപൂർണത വന്നത് ഇന്നത്തെ ആ പ്രസൻസാണ്. ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. രണ്ട് വാക്ക് പറയാൻ നമ്മുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ശ്രീമാൻ സക്കീർ ഹുസൈനെ ക്ഷണിക്കുകയാണ്. ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല, അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നില്ല. കമ്പനികളുടെ പ്രസൻസ് ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കമ്പനികളോട് എന്തോ തട്ടിയെടുക്കാനുള്ള താല്പര്യം കൂടി ഉണ്ട് എല്ലാ ഡീലർമാർക്കും. എല്ലാ ഡീലർ സുഹൃത്തുക്കൾക്കും ഓരോ കമ്പനികളും എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടെങ്കിൽ ഇവിടെ പറയാം, പ്രഖ്യാപനം. അതാണ് നിങ്ങളെ ഇവിടെ ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഇതാണ് ഇവരുടെ സ്വഭാവം. എന്തെങ്കിലും പറഞ്ഞാൽ പുറകോട്ട് പോകും, ആവശ്യമില്ലാത്ത കാര്യത്തിന് മുന്നിൽ വരും അല്ലേ. അതുപോലെ തന്നെ എഴുതി വാങ്ങും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം. അതുകൊണ്ട് ഏതായാലും അവരെ പ്രസൻസ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഒന്ന്, കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഡീലറുള്ളൂ, ഡീലർ ഉണ്ടെങ്കിലേ കമ്പനിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സഹായ സഹകരണം എപ്പോഴും ഉണ്ടാവണം, നമ്മുടെ സഹായ സഹകരണം അവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെ നല്ല നിലയിൽ തിരുവനന്തപുരം ജില്ല ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച് സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ കൂടി അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കുടുംബ സംഗമം ഒന്ന് നടത്തിയിരിക്കുകയാണ്. അതിന് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ എക്സിക്യൂട്ടീവ് ഭാരവാഹികളെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത് മിസ്റ്റർ സെബാസ്റ്റ്യൻ അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് ജയൻ എസ് പൂരം. ഞങ്ങളൊക്കെ എപ്പോഴും പറയാം ക്യാബിനറ്റിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എന്നാണ്. കാരണം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റാണ്, അല്ലാതെ ഞങ്ങളവിടെയൊക്കെ ഭരണസമിതിയാണ്. തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ്, കാരണം ഭരണ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് അതിൻ്റെ ചുക്കാൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജയൻ എസ് ഉരമ്പാണ്. അദ്ദേഹത്തിന് ഭാര്യയെ പേടിയില്ല, നേരത്തെ പറഞ്ഞത് വെറുതെയാണ്. ഏതായാലും അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്, ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ടീമിനെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി, ട്രഷറർ, അതുപോലെ മറ്റ് ഭാരവാഹികൾ, ഇപ്പോൾ രവിയേട്ടൻ, രവിയേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം, ഞാനും രവിയേട്ടനും 85 മുതൽ ഞങ്ങൾ ഒരുമിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് മുതൽ സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രവിയേട്ടനായിട്ടുള്ള ബന്ധമുണ്ട്. അതുപോലെ തന്നെ അസീസ് സാറ്, അതുപോലെ എല്ലാ ആളുകളും, അതുപോലെ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു വ്യക്തി മരിച്ചുപോയി, ബിനു. ബിനുവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്രയും സംഘടനയുടെ എല്ലാ കാര്യത്തിലും അഹോരാത്രം പ്രയത്നിച്ചൊരു വ്യക്തിയാണ് ബിനു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് മറന്നിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ സംഘടനയെ ഉയർത്താൻ വേണ്ടി, സംഘടനയുടെ പ്രവർത്തനം എല്ലാ നിലയിലും എത്തിക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ല അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കമ്പനികൾക്ക് മനസ്സിലായ എല്ലാ ആഫീസർമാരോടും വന്നിട്ട് അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇന്ത്യ സിമന്റ് സംഘം, രാംഗോഡ്, ആൽമിയ അൾട്രാടെക്, SEC, ചെട്ടനാട്, സുവാരി, മഹാ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സിമന്റ് കമ്പനി ആഫീസർമാരോട് വന്നിട്ടുണ്ട്. മഹ വന്നിട്ടില്ല, മഹാസിമന്റ് വന്നിട്ടില്ല, ACC വന്നിട്ടില്ല. പക്ഷേ അവർ ഇനി മനസ്സിലാക്കും നമ്മുടെ സംഘടന കേരള ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോ അവരും നമ്മളെ ഒരു യൂണിറ്റി ആയിട്ട് നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവര് ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. അതിനൊക്കെ വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യാണ്.
ഞാൻ എനിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് ബോധ്യം തീർന്നിട്ടില്ല. നിങ്ങളെല്ലാം വശത്താക്കി നിങ്ങൾ സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള സംവിധാനം ഞാൻ ഒരുക്കുമായിരുന്നു. അതിനുള്ള സമയം ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റിയില്ല. എന്തായാലും ഞാൻ ശങ്കർ സിമന്റ് കമ്പനിയിലെ ഓഫീസർക്ക് സന്ദീപ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്ദീപ് സാർ, പ്ലീസ് കം. എന്റെ പേര് സന്ദീപ് എന്നാണ്, ഞാൻ ഇന്ത്യ സെമിസിലാണ് വർക്ക് ചെയ്യുന്നത്. സി എല്ലാം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എൻറ്റയർ കേരളയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്ലോസ് നിറ്റഡ് ആയിട്ടുള്ള ഒരു ഡീലർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തതിൽ ഒരു എക്സ്പീരിയൻസ് ട്രിവാൻഡ്രം തന്നെയാണ്. അതുപോലുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ റാപ്പോ നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് എൻറ്റയർ നെറ്റ്വർക്കിലോട്ട് സ്പ്രെഡ്. അതൊരു വളരെ ക്ലോസ് നിറ്റായിട്ടുള്ള ഒരു പാറ്റേൺ ട്രിവാൻഡ്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയില് ഇതുപോലെ ഫാമിലി, ഈ ഒരു കമ്മ്യൂണിറ്റി, സിമെന്റ് കമ്മ്യൂണിറ്റിയുടെ ഫാമിലി വ്യക്തിഗത ഇതുവരെയ്ക്ക് നടന്നിട്ടില്ല. അത് നടത്തിയത് വളരെയധികം ഈ പാനൽ മെമ്പേഴ്സിന് പ്രശംസ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ ഈ സിമെന്റും ചൂടും വെയിലും എല്ലാം ഒന്ന് മറന്ന് ഒരു ദിവസമായിട്ട് എല്ലാവരും കൂടെ ഒത്തുചേരാൻ പറ്റിയ ഒരു നല്ലൊരു അവസരം തന്നെയായിരുന്നു. അപ്പം ഇതുപോലത്തെ എന്താ പറയുക, അവസരങ്ങൾ ഇനിയും വരട്ടെ, ഇനിയും നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. അദ്ദേഹം സന്ദീപ് സാർ എന്ന് പറയുന്നത് പ്രേംകുമാർ സാറ് ഇന്ത്യ സിമെന്റ്സിന്റെ ട്രിവാൻഡ്രത്ത് ഓഫീസറായിരുന്നിട്ട് എത്രയോ വർഷമുണ്ട്. എത്ര വർഷം എത്രയാണ് അദ്ദേഹം ജനിക്കുമ്പോഴും അദ്ദേഹം ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു ഓഫീസറാണ്. താങ്ക് യു. അടുത്തതായിട്ട് രാംഗോ മെഡ്രാസ് സിമെന്റ്സ്, മെഡ്രാസ് സിമെന്റ്സ് രാംഗോ സാർ. ഗുഡ് ഈവനിംഗ് ഓൾ. ആക്ച്വലി പ്രോഗ്രാംസ് ഇപ്പോഴും നടക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു സക്സസ് പറയുന്നത് അതിൻ്റെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ. ഈ ക്രൗഡിൽ ഞാൻ അകത്ത് കയറുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അത്രയും നല്ലൊരു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ സാധാരണ ഞാൻ രാംകോ ഡീലർമാരെ രാംകോ കമ്പനി വിളിച്ച് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ ഒരു ഹോൾ ടുഗദർ ഡീലർ ഓപ്പർച്യൂണിറ്റി കാണുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ വളരെ സന്തോഷം എൻ്റെ ഓർഗനൈസേഴ്സിനും നിങ്ങൾ ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും അതിൽ വിജയിക്കും. എല്ലാവർക്കും രാംകോ സിമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് രാംകോയുടെ എല്ലാവരുടെ ആശംസകളും നിങ്ങൾ എല്ലാവർക്കും അറിയിക്കും. എൻ്റെ വ്യക്തിപരമായ സന്തോഷവും അറിയിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു. ഈ രാംകോ സിമെന്റ് എന്ന് പറഞ്ഞു പേരെടുത്ത് പറഞ്ഞു എങ്കിൽ തന്നെയും ആ സിമെന്റ് എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ സിമെന്റ് ആണോ കൂടുതൽ ആദായം ബെനിഫിറ്റ് ഉള്ളത് അവരെ നമ്മൾ കയ്യിലെടുക്കണം. താങ്ക് യു. ഡാൽമിയ, ഡാൽമിയ സാർ. നമസ്കാരം, എൻ്റെ പേര് പ്രതീഷ് എന്നാണ്, ഞാൻ ഡാൽമിയ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം വന്നപ്പോൾ തന്നെ ഒരു കേട്ടല എല്ലാവരും ഫ്രീക്വന്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഞാൻ വെച്ച് ആദ്യം വേറെ എന്തോ പരിപാടിയാണെന്ന് നോക്കിയപ്പം പിന്നെ ആദ്യം അറിയാത്ത മുഖങ്ങൾ കാണുന്നു. അപ്പം അറിഞ്ഞ മുഖങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഫ്രീക്ക് ലുക്കിൽ വന്ന് വേറൊരു ലെവലിലേക്ക് മാറാനുള്ളൊരു ഐഡിയ ആണെന്ന് തോന്നി. പക്ഷേ ഈ ക്രൗഡ് കണ്ടപ്പോൾ മനസ്സിലായി, കാരണം അത്ര നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും കൊണ്ടുവന്നു എപ്പോഴും ഈ കുടുംബം ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ എപ്പോഴും എല്ലാത്തിനും ഒരു സക്സസ് കാണും. അപ്പോൾ അതിൻ്റെ സംഘടനയ്ക്ക് എൻ്റെ കമ്പനിയുടെ വകയും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാം ആശംസയും നേരുന്നു. എൻ്റെ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്. താങ്ക് യു. ശ്രീജിത്ത്, ശ്രീജിത്ത് ചെട്ടിനാണ്. ശ്രീജിത്ത്, ഇപ്പൊ പ്രതീഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ കളർ കോമ്പിനേഷൻ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡേസിനോടും ചോദിച്ചാണ്, ഇത്രയും കളർഫുള്ളായിട്ട് ആദ്യമാണ് ഞാൻ ഇവരെല്ലാം നേരിട്ട് കാണുന്നത്. എവരാലും കാണുമെങ്കിലും പിന്നെ ഇത്രയും സന്തോഷിച്ച് ഇവരെല്ലാം നിൽക്കുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ചറവറ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളിങ്ങനെ ചിരിക്കാനുള്ള ഒരു അവസരം തരാറില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മളെ വിളിച്ചതിനും അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. പിന്നെ ഇത്രയും വലിയൊരു ക്രൗഡ് ഈ ഒരു പരിപാടിയിൽ വരുമെന്ന് എൻ്റെ സക്സസ് മേജറായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ പറഞ്ഞുകൊണ്ട് താങ്ക് യു. അൾട്രാടെക്. സഹീർ, അൾട്രാടെക്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കെ സി ഡിയുടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ കൂടുതൽ
പലപ്പോഴും നമ്മൾ കടകളിൽ പോകുമ്പോൾ നമ്മുടെ ഡീലേഴ്സിനെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം മറ്റുള്ള ബ്രാൻഡിൻ്റെയും എല്ലാ ഡീലർമാരെയും കാണാൻ കഴിയും, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് എത്രത്തോളം ഈ ഒരു പരിപാടി നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെ ഒരു പാർട്ടിസിപ്പേഷനും സക്സസും ഒക്കെ ഇവിടെ വരുമ്പോഴാണ് അറിയാൻ വരുന്നത്. അതുപോലെ ഈ അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ നോക്കുമ്പോഴേക്കും ഒരു വേർതിരിഞ്ഞ് നിൽക്കുന്ന ഡിഫറെൻ്റായിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നത് പോലെ ഡിഫറെൻ്റായിട്ട് ചിന്തിച്ച് ഒരു കളർ തീമിലൊക്കെ ഡ്രസ് കോഡിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാ കമ്പനിക്കാരെല്ലാം വന്നു, എല്ലാ കമ്പനികളുടെ ഡീലർമാരെയും ഇന്ന് കാണാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാ കമ്പനിയുടെ ഡീലർമാരെയും ഡീലർഷിപ്പ് കൊടുക്കുക എന്നുള്ള ധാരണ ഒന്നും വേണ്ട, എല്ലാവരും മനസ്സിലിരിക്കണം. താങ്ക് യു. അടുത്തതായിട്ട് വേറെ കാര്യമില്ല. അപ്പൊ നമുക്ക് നമ്മളെ യൂണിറ്റി എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഇതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഉണ്ടാവണം ഈ ബിസിനസ്സിൽ. താങ്ക് യു. Yeah.